ഗൈസ്, തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. എന്ത്, നമ്മളെ 10K സെലിബ്രേഷൻ, അതേപോലെ എൻ്റെ പിൻ നമ്പർ കിട്ടിയതിൻ്റെ എല്ലാം കൂടെ ആയിട്ട് ഒരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് പൊളിച്ചെടുക്കണം എന്നുള്ളൊരു പ്ലാനാണ്. കസിൻസിനൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാവരും. അപ്പോൾ ഏതായാലും ഉമ്മയും ഉപ്പയും അനിയന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കേക്ക് നമുക്ക് സ്പോൺസർ ചെയ്തേക്കണ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സുഹൃത്താണ് ജാസിമ മഫിൻ ഷാക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ ആളുടെ ക്രിയേറ്റീവായിട്ടുള്ള കേക്കുകൾ കാണാം. പിന്നെ ഇന്ന് നമ്മളെ കേക്ക് വരുന്നുണ്ട്, കേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോയിൽ കാണാം. കിട്ടുന്നതിൻ്റെ മുന്നെയാണ് ഞാനിപ്പോൾ ഇത് പറയണത് കേട്ടോ. ഞാൻ ഫോട്ടോസിലും സംഭവങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കേക്ക്സാണ് ആളുണ്ടാക്കുന്നത്. UAE ബേസ്ഡ്, ദുബായിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിന് പുറമെ ദുബായിൽ എല്ലായിടത്തും ഡെലിവറി ഉണ്ട്, സ്വന്തമായിട്ട് ലൈസൻസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ എല്ലായിടത്തും ഡെലിവറി ആൾ തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോസിൽ കണ്ടപ്പോൾ കേക്ക് ഭയങ്കര ഇഷ്ടമായി, ഇനിയിപ്പോൾ കൈ കിട്ടിയിട്ടില്ല, കൈ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ അറിയിക്കാം. പിന്നെ നല്ല നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും ഒക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉമ്മ ഉണ്ടാക്കിയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. മൊത്തത്തിൽ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, ഒരാളിവിടെ നല്ല പണിയിലാണ്. കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ, അയ്യണത് കയറട്ടും വെച്ചിരിക്കുന്നത് മെയിലാഞ്ചിരുന്ന വീഡിയോ ആണ്. ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഇതാണ് നമ്മളെ കേക്ക്, കേക്ക് ദ മഫിൻ ഷാക്സ്. ഓക്കെ, അവരുടെ നല്ലൊരു അടിപൊളി ലേബലും നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കേക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പുറത്തൊക്കെ എടുത്ത് നോക്കാം. വന്നേക്കണേ എന്തിനാ വന്നേക്കണേ? കേക്ക് എന്തിന്റെ കേക്കാണ്? എന്ത് 10K സെലിബ്രേഷൻ്റെ കേക്കാ? മുറിക്കല്ല. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ കേക്ക്. കേക്ക് വൺസ് മോർ ഞാൻ പറയണ്, നമ്മളെ മഫിൻ ഷാക്സ് എന്ന് പറഞ്ഞ പേജ് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മളെ കൂട്ടുകാരെയാണ് കേക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. കേക്ക് കാണാൻ വളരെ മനോഹരമാണ്. ഇത് സംഭവം ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, ചെറുതായിട്ടൊന്ന് മോഹൻലാലിന്റെ പോലെ ആയിക്കണു. അത് യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണമല്ലേ. അപ്പൊ എന്തായാലും പിന്നെ ഇനി ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. എവിടെ മടാള? എവിടെ കേക്ക് കുടിക്കാന്? മടാള എവിടെ ചോദിച്ചോക്കാൻ പാണ്ട്? കേക്ക് മുറിക്കാൻ മടാള വരാൻ പറയും. കത്തിയല്ല, ഞാൻ എന്താ ചോദിക്കാൻ പറഞ്ഞു? ഇത് കത്തിയാണ്, നമുക്ക് മടാള വേണ്ടത്. ചക്കല്ല, കേക്കാണ്. ഇപ്പൊ മാത്രം സത്യമായിട്ടത് ടോപ്പാണ്. ഇത് കട്ട് ചെയ്യണത് നമ്മളെ അമ്മനാണ് അല്ലേ? ആണല്ലോ, ഞാൻ കട്ട് ചെയ്യാം. ഇത് ഇവിടെ നിക്ക്. ഇത് എങ്ങനെ കട്ട് ചെയ്യാ? സാജു പറയണ പോലെ. അപ്പൊ എന്തായാലും ഗൈസ്, 10K അടിച്ചൊരു സെലിബ്രേഷൻ ഞാൻ വാക്ക് വായിച്ചിരിക്കുന്നു. എന്നാ കട്ടിയല്ലേ, ചെറുതായിട്ട് കഴിച്ചോളി. അങ്ങനെ കഴിഞ്ഞോട്ടെ. ഇവിടെ ഓക്കെ, അവിടെ ഇനി ഇവിടെ രസമുണ്ടോ കേക്ക്? ആ കേക്ക് രസം പറഞ്ഞോ? സൂപ്പർ സൂപ്പർ. ക്യാമറ സബ്സ്ക്രൈബേഴ്സ് നട്ടോ.
ഞാൻ കേക്ക് അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന കണ്ട പത്തില് ഒന്നേ എടുത്തുക്കണു. അതേപോലെ നിങ്ങളും അങ്ങനെ ആക്കരുത് കേട്ടോ, പൂജയാവും. ദേവി ഇതെല്ലാരും സപ്പോർട്ട് ചെയ്യാ. ഇനിയും ഇതിലും വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. എനിക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നാലും ഞാൻ വലിയ നല്ലത് തുടങ്ങി. ഞാൻ വലിയ നല്ലത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിങ്ങളെല്ലാരും പേര് പറയും. എനിക്ക് താങ്കളും എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ വിതുമ്പി വിതുമ്പി പൊട്ടിപ്പോയി. വീഡിയോ എടുത്തിരുന്ന ആളിതാണ്. ഇത് ഇയാളുടെ പപ്പയാണ് കേട്ടോ. സിംഗിളാണ്. കേക്ക് ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി എന്തേലും പരിപാടി എടുക്കണേ കേക്ക് പലരും സീറോ ഒക്കെ ആക്കൂല എന്നുള്ള പ്രതീക്ഷ ഉണ്ട് കേട്ടോ എനിക്ക്. ഇനി സീറോ ഒക്കെ ആക്കിയാലും നമ്മള് ഓക്കെയാണ്. എന്താണ് ചോദിച്ചോ? കേക്ക് ഉണ്ടാക്കിയ ആളുടെ പേര് ജാസിമ. ജാസിമ നമ്മളെ മാറൂഫിന്റെ ക്ലാസ്മേറ്റ് ആണ്. അതേപോലെ തന്നെ ദുബായിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കേക്ക് മേക്കർ ആണ്. എന്താണ് ആ ജാസിമയുടെ ഇരുന്ന് ഇടക്കിടക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കും. മിംഗിൾസിലെ എല്ലി പോയല്ലോ മിഞ്ചു മിങ്ങായി. ജാസ് നമ്മളെ വീഡിയോയിൽ വരണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ജാസിനെയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാരും കേട്ടിട്ടില്ല നിങ്ങള് പറഞ്ഞത്. സബ്സ്ക്രൈബേഴ്സിനെ തിന്നണം. എന്ത് തീറ്റ ചങ്ങായി, കൗതുക ലേശം കൂടുതൽ മാപ്പാക്കണം. അതെ, ഇനി ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ജാസിമ. അതിനു മുമ്പ് ഇഷാടെ ബർത്ത്ഡേക്ക് വളരുന്ന കേക്ക് കൊടുന്നില്ലായിരുന്നു. അത് മേറോഫിന്റെ ക്ലാസ്മേറ്റാ. ദുബായ് അലൈൻ എക്സ്പ്രസ് ഹൈവേ ഒരു വൈറ്റ് ലാൻഡ് ക്രൂസർ കാർ ഇങ്ങനെ നിരമ്പി പാഞ്ഞുകൊണ്ടിരിക്കാം. ഞാനും രണ്ട് അറുപതാണ് വണ്ടിയില് അറുപതാണ്. താങ്ക് യു ഫോർ ദ കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും വിശാലമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് വെറുതെ ഓക്കെ പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ഈ സംഭവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കണം നമ്മുടെ പിന്നെ. അപ്പം എന്തായാലും ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇനി ഇതിപ്പോൾ പെട്ടെന്ന് തട്ടി കൂട്ടിയതാണ്. എന്താ പറയുക, മിഞ്ഞാന്ന് ജാസിമാൻ്റെ അടുത്ത് കേക്ക് വേണമെന്ന് പറഞ്ഞു. രണ്ട് ദിവസം കൊണ്ട് ഇത്ര അടിപൊളി കേക്ക് എനിക്ക് മഫിൻ ഷാക്സിൻ്റെ വക ഉണ്ടാക്കി തന്ന്. പിന്നെ കസിൻസിനെ വിളിച്ചു കൂട്ടി എല്ലാം ഷെഡബേ ഷെഡബേ എന്നുള്ള പരിപാടി ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നമ്മൾ 50K സെലിബ്രേഷൻ ഇതിൽ പൊളിച്ച് അടിക്കും, നമ്മൾ മറിക്കും. അപ്പം എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലുമണി അടിച്ചു പൊട്ടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.